അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സെമിസ് ടൈം പാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കാണ്. പക്ഷേ അല്ല, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഇത് പുറത്തുള്ള കുറച്ച് ജോലികളും വിശേഷങ്ങളും ഒക്കെ ആണ് കേട്ടോ. അപ്പം വൈകുന്നേരമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു കേട്ടോ. മഴയും പിന്നെ നമ്മളെ റഫ് യൂസിങ് ഓക്കാടായിട്ട് മൊത്തത്തിൽ അലമ്പായി കിടക്കുകയാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന എന്ത് സംഭവമെന്ന് നീറ്റായിട്ടിരിക്കണ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്യാനൊരു ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതേപോലെ കട്ടിംഗ് ബോർഡിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കട്ടിംഗ് ബോർഡ് നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ വുഡ് ആൻഡ് എന്ത് സംഭവങ്ങളും ഇതേപോലെ ഇടക്ക് മന്ത്ലിയോ വീക്കിലിയോ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാനോ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നേരത്തെ കണ്ട കട്ടിംഗ് ബോർഡിനായിട്ടും ഇതിപ്പോൾ പുതിയതുപോലെ ആയില്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മുടെ വുഡൻ്റെ സ്പൂണുകൾ ഉണ്ടാവില്ലേ, അതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോഴും അത് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാനങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇന്നിപ്പം അത് കണ്ടപ്പോൾ പറ്റ് കളറൊക്കെ ചേഞ്ച് ആയ പോലെ തോന്നി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടാണ് ബാക്കി പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ സവാള ഒരെണ്ണം കേട്ടോ, ഒരു വലിയ സവാള എടുത്തിട്ട് ഇതാ കുനുകുനാ അരിഞ്ഞെടുക്കുക അറിയില്ലേ, അതേപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഒരു വൈകുന്നേരം ചായക്കടി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് നമ്മൾ ജുസാ ഫുഡ്സ് അയച്ചു തന്നിട്ടുള്ള നമ്മൾ റാഗി പൗഡറാണ് കേട്ടോ. അപ്പം റാഗി വെച്ചിട്ടുള്ള റെസിപ്പീസ് ഹെൽത്തി ആണെന്ന് അറിയാമായിരുന്നെങ്കിലും കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കാനും അതേപോലെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കുറച്ച് പാടാണല്ലേ. അപ്പം റാഗി വെച്ചിട്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും ഞാൻ കുറഞ്ഞ എമൗണ്ടിലായിട്ട് ഉണ്ടാക്കാറ്. അത് ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കഴിയുന്ന രീതിയിൽ, മറ്റേത് അത് അവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നര കപ്പോളം റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കുന്ന സംഭവം വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലാണ് കേട്ടോ. ഒരു രണ്ടോ മൂന്നോ തണ്ട് മുരിങ്ങയില ഇതേപോലെ ഇലകളാക്കി മാറ്റിയതിന് ശേഷം അതും ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നോർമൽ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു മാവ് രൂപത്തിലാക്കണം. അപ്പം ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് കുറച്ച് കയ്യിൽ ഒട്ടുന്ന പരുവത്തിലാണ്. അപ്പോൾ ഞാൻ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്കിത് പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ അതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിനൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതോടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ ദോശക്കല്ല് ഞാനിതാ ഇതേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവെന്ന് ഒരു ബോളാക്കി എടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാവില്ലേ, കട്ടി പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ജസ്റ്റ് ആ ഒരു എന്താ പറയുക കല്ലിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പം അതിൻ്റെ കളർ എപ്പോഴും ഒരു ഡാർക്കായിട്ടുള്ള കളറാകുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കട്ടൻ ചായയും കൂട്ടിയിട്ട് ഈ മഴയുടെ സമയത്ത് കഴിക്കാണ്ടല്ലോ അടിപൊളിയാണ്. നമുക്ക് പൊതുവേ റാഗി ആയിട്ടുള്ള ഐറ്റംസ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പൊതുവേ റാഗി ഐറ്റംസൊക്കെ മക്കൾ ഒന്നോ രണ്ടോ കഴിക്കുള്ളൂ. ഇത് അവർ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതിലേക്ക് പെരിഞ്ചീരകം ചതച്ചതോ പൊടിച്ചതോ ചേർക്കാൻ വേണ്ടി മറക്കണ്ട. അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനെ ഒന്നുകൂടിയും ടേസ്റ്റി ആക്കിയതെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫുള്ളായിട്ടുള്ള നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ മാതിരി ചെറിയ തേയിലിട്ടിട്ട് ഉള്ളും പുറമൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇടയ്ക്ക് ആ സവാള കടിക്കാനും അതേപോലെ തേങ്ങ കടിക്കാനും പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് സംഭവം കിടുവാണ്.
Bom shelfilor mulekele adakan dau, namlah ragi podi, enden daku na ariandi, unta kaya larum kaykule lo nala tension ali cetokke, irkna ragi podi ditet, orang paytum e marite, namlah kuttis school utte na samet, namk enda kaya utka macetetla, ur kitle naitana, orang paytum ningkistau, trya kini ugaato, apom inatet namlah recipe idane. Apa bagi guna itu, aditnya perwadi ada itu, makluk ke anak-anak cium, cium kedai kan nak ikut itu, awak kadu, edtu esce ikut itu, anak, kami adat perwadi kita thodgama di itu, ipo marai aja, nanti mati ada, muncut itu kan orangnya dia, sattya marna le, rando sayi muncut adu cuari itu, awak perwadi kita kecil itu, agatnya ingene mudi potu cikkan itu. Porat dah cerdai itu, maya pidonde ikkan itu, ini uru kitchen side ni la muncut inde kada. Parida apa kerana mai itu nak kanan itu, nama le, awal side baku ke kita awan itu panikar itu panik itu time apa, awal itu perenal gini itu beranu berniu, perenal gini apa pinjaman tidak mariai, ini apa maiu untuk amar itu ane nak kanan, hari itu amal semen itu kau ikut baku mau semen itu kau ikut bawa ane itu, adangnya nindu pohan itu, apam, itu dah chow team, turkey, ok, ni ane orang awan di itu ane, dua side itu tidak orang ikut dia nak kanan itu, apam, aduk pun kerana kita anu, anggota perwadi orang kender, apam, ni anu mevera kuda chai udikana. Sama mana taste anda, engkau lah lalu anda try aje nak guna itu. Apa yang anda muntah teka orang orang ini Mumbai te kudukele, itu um low flame le, berlalu macam itu anda. Namuker rawal teka la, chorn la setup cedu akan itu. Apa kitchen oke ada, sami orang ini clean aje. Ini waste basket itu la la waste pon. Ama, orang wakka mandi itu portarnya dahana muntah ni de. Nampula adupok eh, nane yang tadi, nampula pandalak ke katted tu boi nala di ini la itu nda. Ini dua nu work kaula nala maria itu. Apam, eva ka perwadi kalau kono readya karen de, muntah kagan de le, berlalu nukunne, hina nampula chulin da karen la. Oleh kerana ini kudurno, pina, ida ayam melayu, jana, idum rendu site orang ganet ada ana, terasa naik orang ini terus, apun ni ada kereta itu windu, washe itu tu mana orang kerja mandi tu, pina muncut itu, ide boleh, elegalu bandit, amala hall kardi ni terus, apun ada kono ready aki kurka, muncut itu kena mana tu, nala amala madili putti bawaan le chance agende, apun awaga perwadi loko, amala sadde, tanam, ada lenglele, oke panie itu tu. Apam, aduk kono ready akid kane. Tuni galak kaya onoding kerjaan mandi tu, jana ru bucket letu ecitun de. Cherry galak kana lalu super aite, sendosha aite nuk kane. Tomato kakekiti, allaru syara aite, wala dan dorang ecitun de. Nalal fluffy aite, allaru wala dan dorang ecitun de. Ini kanan batenya rasanya tu, tomato tulis galak lingane. Kulit cina kena cherry galak kanan bo, banggir ru banggi ane. Olken doa wala awat sendosha wala, ru feel ane tu kanan bo. Amku ada ini sendosha gitu. Pena nama lalu molaga merat malala molaga ku syara aite indawan de. Apam, itu ke orang nota kita, awasal lah tu kono parcet kana. Ibu baca malu gaya main kari liya. Ibu tu dengan apa lupa lupa kita nak kengen nuli. Atuk kata ni anak kari ilu muperi lah ke use ini deh. Ini pun ini adalah nama nanti baca cerita money plant ana. Atuk kaya beri kapurce setiap itu walaian thorni tuhnda. Ini walat terlihat cerita beri bandu thorni tuhnda. Mereka ni cerita itu cari konde nak kandita. Apam, nama kita ini orang turtle vine macam bagus tu pucuk keri tan tu nuno, ok mandi parcet, tarik itu tuan. Apa itu kanan ini perlu bangi ilia. Apa, jana adonu ready kawan di tu nuk kana. Apam agit tu anda pada lulu bik endan ilia tu uruk keretan kanan nende. Apa ini ke toni cerita itu panio, endon beranu lala uruk kengal toni itu. Apa, orang ni anggana keretan orang ngaran ilia. Petan nende kengil uruk ulilu ayai nambulan, lama kerang ni keretan. Apa, jana light coffee itu. Pori ane, apam awalnya condan itu la bagok ke awalnya wajil ane duit, apam atok kan ngerti tu, agak tu la gairing la kono odgi kan, pinnya inatda begonya itu ru pani ane, maya ayat unda isi cawut le, ceripum, kodeum, oke begina berlum, chaliok kende, pucah land kiri, iurim pasi uto, pinnya, nama la kitchen na side le la. Yuru gasu hutchi vechitada dina mele, ilat saranglo nulia. Pine dilih dor kastanga ananda, ilik kastano, perando ano nu ceriir pedi. Apam eva ka sambongal kamma wudin de ditunda, ilik bangiran de insiran. Ipo ilik panium, enda dingi panium oka ngene parikkanur kalana. Apam ini dok kono clean akhirka mandite, jana amada la items semua tu lile mati. Ini dok kono adju varite, amada nu neat akhirka nito. Cerdik kalau malah itu na, adanya usaha orang orang ini na pollo malah itu lah, berlalu mario kelih. Apam fresh food ini tu berlalu dah, padatna padatna dah, ini beri bandar tu nda. Apam ni ana beri untuk route mati
വിട്ടു കൊടുക്കുകയാണ്. ഇത് പിന്നെ നമ്മളുടെ അകത്ത് ഉപയോഗിച്ചിരുന്ന ബൗളില്ലേ, സെറാമിക്കിൻ്റെ ബൗള്, അതിൻ്റെ ഒരു സൈഡ് ഇച്ചിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ ഒരു പ്ലാന്റ് വെച്ചിട്ട് ആയിരുന്നു. അപ്പം ഏകദേശം വേരൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴ കൊണ്ടോട്ടെ, ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് കൊണ്ടോട്ടെ വിചാരിച്ചിട്ട് ഇതാ പുറത്ത് ഈ കല്ലിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം മഴയൊക്കെ കൊണ്ട് വളരുമ്പോൾ തന്നെ അത് നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പം ഈ ഭാഗത്ത് മൊത്തത്തിൽ ഞാൻ ഐറ്റംസൊക്കെ മാറ്റിയിട്ട് ഒക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ചൂലുകൾ മാത്രമാണ് കേട്ടോ, നമ്മൾ മാറാല അടിക്കുന്ന ആ ഒരു ബ്രഷും ചൂലുകളും ഇവിടെ വെക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെക്കുക. പിന്നെ 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 ഇവിടെ അങ്ങോട്ട് ഹൗസ് ഫുള്ളാവും കേട്ടോ. പിന്നെ അങ്ങനെ ആണല്ലോ, ചെറിയ എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എളുപ്പത്തിന് അവിടെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഇതാണ്. ഇനിയിപ്പം ടേർട്ടിൽ വൈനൊക്കെ വീണെടുക്കുന്നത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നട്ട് വെക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മുടെ ടേർട്ടിൽ വൈൻ. ഇത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി മണ്ണ് അതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും. ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഈ ഒരു കമ്പിയിൽ നല്ല ഭംഗിയിലുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ അപ്പോൾ ആ പൂച്ചയാണ് തോന്നുന്നത്, മറിച്ചിട്ടിട്ട് മൊത്തത്തിൽ വൃത്തിയായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ പോട്ടിലേക്കും ആയിട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതങ്ങനെ താനെ വളർന്നോളൂ കേട്ടോ. നല്ല രസമാണ് കാണാൻ. പക്ഷേ ഈ വക സംഭവങ്ങളൊക്കെ മഴക്കാലത്ത് നമ്മളൊന്ന് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ കൊടുക്കണം. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറുതായിട്ട് പാമ്പോ ചെറിയ എന്തെങ്കിലും ജന്തുക്കളൊക്കെ വന്ന് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അടുത്തോ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ചില തിരക്കുകളിൽ ഒന്നും ശ്രദ്ധിക്കാണ്ട് അതിലൊക്കെ കൈയിടുന്ന സമയത്ത് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ആ പ്ലാന്റ്സ് ആയാലും വേറെ എന്തായാലും നമ്മൾ വീടിൻ്റെ അടുത്തും ഉള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തണുപ്പ് കാലമാകുമ്പോൾ അവർ ഒരിച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ വള്ളികളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഓരോന്നിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ താനേ അതുണ്ടാവും. പിന്നെ നമ്മളത് വളരുന്ന നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്തൊരു ബോധം വന്ന് നമ്മൾ ചെടികളൊക്കെ നോക്കുമ്പോഴേക്കും ഇവരൊക്കെ നല്ല സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ടാവും. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം കേട്ടോ. നമ്മൾ കുട്ടിയോളം നോക്കണ മാതിരി എപ്പോഴും എപ്പോഴും ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മഴയത്ത് ചെറുതായിട്ട് വെള്ളം കിട്ടുന്നതുകൊണ്ട് തന്നെ അവരിങ്ങനെ സ്വന്തമായിട്ട് സൂപ്പറായിട്ട് വളർന്നോളൂ. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി മടി പിടിച്ചിട്ടുള്ള പുറത്തിറങ്ങാൻ മടിച്ചിട്ട് നമ്മൾ നീട്ടി നീട്ടി വെക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ മോപ്പ്. ഞാൻ സോപ്പ് പൊടിയിൽ ചൂടുവെള്ളത്തിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ക്ലീനാക്കിയിട്ട് എടുക്കണം. അപ്പം ഞാൻ വൈകുന്നേരത്തെ ഈ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എന്തായാലും ഒന്ന് മേല് കഴുകണം. ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയുക, തണുപ്പായിട്ട് കുളിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പം ഇന്ന് കുളിച്ചിട്ടില്ല, അപ്പോൾ വൈകുന്നേരം ഒന്ന് മേല് കഴുകുക. അപ്പോൾ പിന്നെ മേലിക്ക് തെറിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് മേലിലൊക്കെ ഇത്തിരി ചെളിയായി കാലിൽ കഴിക്കാമ്പോൾ നമുക്ക് കുളിക്കാനുള്ള ടെൻഡൻസി താനെ വരും. അപ്പം കുളിക്കാൻ മടിച്ചിരിക്കണവരൊക്കെ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ചൂടോടെ പോയിട്ട് നിങ്ങൾക്ക് കുളിക്കാട്ടോ. പൊതുവേ എല്ലാവർക്കും ഉണ്ടാവും ചെറുതായിട്ടൊരു മടി, തണുപ്പല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ മലയാളികൾ ഒരു ദിവസം കുളിക്കാണ്ട് നിൽക്കുമോ? പിന്നെ ഇപ്പം എന്താ പറയുക, കുളിക്കാണ്ട് ഇരിക്കുമ്പം അതൊരു രസമാണ് അത്ര തന്നെ. അങ്ങനെ നമ്മുടെ മോപ്പൊക്കെ അത് അടിപൊളിയായി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുറ്റത്തൂടെ ഒന്ന് നടക്കണം. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഒരു രണ്ടു ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ കൂടുമ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ട് ആ വെള്ളമൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ കൊതുക് വരും, മുട്ടയിടും, കൊതുക് പരക്കും, പിന്നെ മൊത്തത്തിൽ അലമ്പാവും കേട്ടോ. അപ്പോൾ ഇനി എക്സ്ട്രാ കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അവർക്ക് കാര്യങ്ങളൊക്കെ ഒരു രണ്ട് ദിവസം കൂടുമ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ചിരട്ടെ, കുപ്പിയോ, പാട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമഴ്ത്തി വെക്കുക. ചെടിച്ചട്ടികളിൽ ഇതേപോലെ ഹോളില്ലാത്ത ചെടിച്ചട്ടികളിലൊക്കെ വെള്ളം നിൽക്കാണ ചാൻസും കൊതുക് മുട്ടിടാണ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണതെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ നമ്മുടെ തൊടിയിൽ നട്ടിട്ടുള്ള പച്ചമുളകും കറിവേപ്പൊക്കെയാണ്. ഈ കറിവേപ്പ് മരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മളുടെ കിണർ വെച്ചിരുന്ന ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വലിയ കറിവേപ്പ് മരമായിരുന്നു. കിണർ പണിയുടെ സമയത്ത് പിരിച്ച് ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഇലകളൊക്കെ വെട്ടി ഞാൻ ജസ്റ്റ് വെച്ചതായിരുന്നു. ഇപ്പോൾ 1 മന്ത് ബാക്ക് ഇതാ നമുക്ക് പുതിയ ഇലകളൊക്കെ തളിർത്ത് ആൾ സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചു ആ വേനലിൻ്റെ ലാസ്റ്റ് ആയതുകൊണ്ടും പിന്നെ ജൂണ് ഒരു പകുതിയോളം മഴയൊന്നും പെയ്തില്ലല്ലോ,
അപ്പോൾ അത് നശിച്ചു പോയി ഉണങ്ങിപ്പോയി ഇങ്ങനെ കമ്പായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ തണുത്തപ്പോൾ അതാ എൻ്റെ കറിവേപ്പ് അടിപൊളിയായിട്ട് പുതിയ തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരം സന്തോഷമായിട്ടോ. ഞാൻ ശരിക്കും അത് നശിച്ചു പോയി എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഉഷാറായപ്പം എന്തെന്നില്ലാത്ത സന്തോഷം. കറിവേപ്പിലപ്പരും നമ്മളും അങ്ങനെയാണല്ലോ, നമ്മളും തമ്മിൽ വല്ലാത്തൊരു സിങ്കാണ്. ഭയങ്കര ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും കറിവേപ്പ് മരത്തിനും ഉണ്ടല്ലേ. അപ്പം ആ ഇഷ്ടം തന്നെ എനിക്കുണ്ട്. അപ്പം ഭയങ്കരം സന്തോഷത്തിലാണ്. ആ സന്തോഷം ജസ്റ്റ് ഒന്ന് പറയാണ്. ഇനിയിപ്പം ഏറ്റവും ലാസ്റ്റത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം കോരി വെക്കലാണ് കേട്ടോ. അപ്പം കിണറും തൊട്ടിയും കയറൊക്കെ ആയപ്പം ഞാൻ എന്നും ഒരു കുടം വെള്ളം മുക്കിയിട്ടാണ് കുടിക്കൽ. എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഭാഗത്തേക്ക് വരാനും വെള്ളം കോരാനും മുക്കി പിന്നെ എന്നിട്ട് കുടിക്കാനൊക്കെ കേട്ടോ. അപ്പം നമ്മൾ മോട്ടർ ഇടുന്ന സമയത്ത് കിച്ചണിൽ വെള്ളം വരും, പൈപ്പ് തുറന്നാൽ വെള്ളം വരും കേട്ടോ. ഡയറക്റ്റ് വരുന്ന പൈപ്പൊക്കെ ഉണ്ട്. എന്നാലും ഞാനിപ്പോൾ ഇതന്നാണ് ചെയ്യാറ്, മുക്കിയെടുക്കും കേട്ടോ. ഇതൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത്, ഇത് എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇപ്പോഴൊക്കെ വണ്ടി ഇതേപോലെ തന്നെയാണ് പോണത്. മഴക്കാറ് മൂടി കെട്ടി നിൽക്കുകയാണ്, മഴക്കുള്ള ചാൻസ് ഉണ്ട്. മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരം കുടത്തിലേക്ക് വെള്ളോട് മുക്കി വെച്ചാൽ ഈ ഭാഗത്തുള്ള ഏകദേശം പണികളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി പോയിട്ട് കുളിക്കണം. അപ്പം അതൊക്കെയാണ് കേട്ടോ പരിപാടി. നല്ല തിമിർത്ത് ഇതാ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പരിപാടി ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫൂടിൻ്റെ മേലെ ചവിട്ടി ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസം നല്ല അടിപൊളി മഴയായിരുന്നു, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിവിടെ വെച്ച് വെക്കണേൽ അർത്ഥമില്ല. അപ്പോൾ ഞാനത് മഴ കൊള്ളാത്തടത്തേക്ക് ഇതേപോലെ ഇട്ട് വെക്കാണ് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ചോർന്നിട്ട് നമുക്ക് പിന്നെ ആക്കം പോലെ ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അകത്തേക്ക് കയറിയപ്പോൾ അതാ ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ വെള്ളം വെച്ചിട്ടുള്ളത്. അതിങ്ങനെ തിളക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അരിയെടുത്തിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇടാണ്. അപ്പം അതങ്ങോട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ തിളച്ച് നിന്നോളും. അപ്പം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. വൈകുന്നേരം ചെറിയ ഫ്ലെയിമിൽ ഇതേപോലെ ചോറ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും. പിന്നെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിയുമ്പോൾ അത് ഊറ്റിട്ട് വീണ്ടും റൈസ് കുക്കറിൽ തന്നെ വെക്കുകയാണ്. രാവിലെ നാ മക്കൾക്ക് കൊണ്ടുപോകാൻ നല്ല ചൂടുള്ള ചോറുണ്ടാവും. രാവിലെ തിരക്ക് പിടിച്ചിട്ട് നമുക്ക് ചോറുണ്ടാക്കേണ്ട ആവശ്യമില്ല. ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയാണ് ഇപ്പോൾ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് വീണ്ടും ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുകയാണ്. ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റാം. ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും സഞ്ജു ദാ സിറ്റൗട്ട് വെള്ളം ഒഴിച്ചിട്ട് വൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പൂച്ച കയറിയിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് വല്ലാത്ത സ്മെല്ല്. അപ്പം ഇവിടുത്തെ ബെഞ്ചൊക്കെ അവൻ്റെ അടുത്ത് ഞാൻ തുടച്ച് ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഞ്ചൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി മൊത്തം വെള്ളം ഒഴിച്ചിട്ട് അവൻ വൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൊക്കെ പരിപാടിക്കൊക്കെ അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അവനെ ഈ ഒരു പണി ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിയാണ്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പോസിറ്റീവ് കമൻസുകൾ കാണുമ്പോൾ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷൻ നമുക്ക് കൂടി കൂടി വരികയാണ്. അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. വൈകുന്നേരത്തെ പണികൾ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇനിയും ഒരുപാട് ലാഗാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരിക്കും എല്ലാവരുടെ ബൈ, താങ്ക് യു.